എല്ലാവർക്കും കൃഷിഗീതം ചാനലിലേക്ക് സ്വാഗതം. കൃഷിയുടെ ശാസ്ത്രീയമായ അറിവുകൾ ഈ ചാനലിൽ കൂടെ പങ്കുവെക്കുന്നു. ഞാൻ ഡോക്ടർ ജിജി രാജ്മോഹൻ, കേരള കാർഷിക സർവകലാശാലയുടെ എൻഡമോളജി വിഭാഗത്തിൽ നിന്നും വിരമിച്ച പ്രൊഫസർ. ഇന്ന് ഞാൻ പറയുന്നത് അടുക്കളയിലെ വേസ്റ്റ് എങ്ങനെ മണ്ണിര കമ്പോസ്റ്റ് ആക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. മണ്ണിര കമ്പോസ്റ്റ് ഒരു സമ്പൂർണ്ണ ജൈവ വളമാണ്. ഈ അടുക്കളയിലെ വേസ്റ്റ് എങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് ആക്കാം എന്നുള്ളതിനെ പറ്റി ഞാൻ വിശദീകരിക്കാം. അതിനു മുമ്പ് ഈ മണ്ണിരയ്ക്ക് എങ്ങനെ ഈ കമ്പോസ്റ്റ് പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മണ്ണിരയുടെ ദഹനേന്ദ്രിയത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാണ് ഇവയ്ക്ക് മണ്ണിര കമ്പോസ്റ്റ് പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കുന്നത്. മണ്ണിര ജൈവ വസ്തുക്കൾ വലിച്ചെടുക്കുകയും വായിൽ കൂടെ അത് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഇത് അതിൻ്റെ ആമാശയത്തിൽ വെച്ച് പൊടിക്കപ്പെടുന്നു. പൊടിച്ച ജൈവവസ്തുക്കളിൽ വീണ്ടും എൻസൈമുകളുടെ സഹായത്താൽ അത് വീണ്ടും വിഘടിക്കപ്പെടുന്നു. ഈ വിഘടിച്ചു വരുന്ന വസ്തുക്കളിൽ സൂക്ഷ്മാണുക്കൾ പെട്ടെന്ന് പെരുകുന്നു. അതുകൊണ്ടാണ് മണ്ണിരയുടെ വിസർജ്യവസ്തുവായ വേം കാസ്റ്റിൽ ധാരാളം, നമ്മൾ കുരുപ്പായെന്ന് മലയാളത്തിൽ പറയും, ഇതിൽ ധാരാളം പോഷകങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സൂക്ഷ്മാണുക്കളുണ്ട്. ഈ സൂക്ഷ്മാണുക്കളുടെയും കൂടെ സഹായത്താലാണ് പെട്ടെന്ന് മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാകുന്നത്. ഈ സൂക്ഷ്മാണുക്കളൊക്കെ തന്നെ ചെടിയുടെ വളർച്ചയെ സഹായിക്കുന്നതും കൂടുതൽ പോഷകം ലഭ്യമാക്കാൻ സഹായിക്കുന്നതുമാണ്. മണ്ണിരയ്ക്ക് മറ്റും എന്തെല്ലാം പ്രത്യേകതകളാണുള്ളത്? മണ്ണിര തൊക്കിൽ കൂടെയാണ് ശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അടുക്കളയിലെ വേസ്റ്റ് തയ്യാറാക്കുമ്പോൾ എണ്ണമയമുള്ള വസ്തുക്കൾ ഉപയോഗിക്കേണ്ട എന്ന് പറയും. അതിൻ്റെ തൊലിയിലെ സുഷിരങ്ങൾ അടഞ്ഞു പോകും, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ഓർമ്മിക്കേണ്ടത് മണ്ണിരയുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഇവയ്ക്ക് വെളിച്ചം അധികം ഇഷ്ടമല്ല, ഈർപ്പം കൂടാൻ പാടില്ല, വായു സഞ്ചാരം വേണം. ഈർപ്പം ഇല്ലാത്ത അവസ്ഥയും പറ്റില്ല. ഏകദേശം ഒരു പുട്ടിൻ്റെ പൊടി നനയ്ക്കുന്ന പരുവത്തിലുള്ള ഈർപ്പമേ പാടുള്ളൂ. അതുപോലെ തന്നെ വായു സഞ്ചാരം വേണം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ, അതുപോലെ വെളിച്ചം അതിനിഷ്ടമല്ല. അതുകൊണ്ടാണ് എപ്പോഴും കമ്പോസ്റ്റ് കുഴി ചാക്കോ അല്ലെങ്കിൽ ഓലകളോ ഒക്കെ വെച്ച് നമ്മൾ മറയ്ക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഓർമ്മയിൽ വെക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ മുട്ടകൾ ഒരു മല്ലിയുടെ രൂപത്തിലുള്ളതാണ്. ഇത് ഈ മുട്ടകൾ നമുക്ക് വേർതിരിച്ചെടുക്കാനും സാധിക്കും. ഇനി നമ്മൾ എങ്ങനെയാണ് അടുക്കളയിലെ വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമുക്കൊരു പാത്രം, അത് മൺപാത്രമാവട്ടെ, ഏതെങ്കിലും തടി കൊണ്ടുള്ള പെട്ടിയാവട്ടെ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രമാവട്ടെ, ഏതാണെങ്കിലും കുഴപ്പമില്ല. ഈ പ്ലാസ്റ്റിക് പാത്രം ഏത് പാത്രമാണെങ്കിലും അതിൻ്റെ അടിയിൽ രണ്ട് മൂന്ന് സുഷിരങ്ങൾ ഇട്ട് കൊടുക്കണം. ഏതെങ്കിലും ഘട്ടത്തിൽ വെള്ളം കൂടുതലായാൽ വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സുഷിരങ്ങൾ ഇട്ട ശേഷം അതിന് മുകളിലായിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കാം. അതിനും സുഷിരങ്ങൾ കൊടുക്കാം. ഏകദേശം ഒരു 1.5 അടി നീളം, 1 അടി വീതി, 1.5 അടി ആഴം ഉള്ള പാത്രങ്ങളാണ് നല്ലത്. അടിയിൽ വിസ്താരമുള്ള പാത്രങ്ങളാണ് നല്ലത്. ഇതിന് ശേഷം പ്ലാസ്റ്റിക് ഷീറ്റും ഇട്ടതിന് ശേഷം നമുക്ക് അതിന് മുകളിലായി ഒരു 3 സെൻറ്റിമീറ്റർ കനത്തിൽ മണ്ണ് നിരത്താം. ഇതിന് മുകളിലായിട്ട് നമുക്ക് 5 സെൻറ്റിമീറ്റർ കനത്തിൽ ചകിരി ഇട്ട് കൊടുക്കാം. കിച്ചൺ കമ്പോസ്റ്റ് തയ്യാറാക്കുമ്പോൾ നമുക്ക് തൊണ്ട അടുക്കേണ്ട ആവശ്യമില്ല, ചകിരി ഇട്ട് കൊടുത്താൽ മതി. ഈ ചകിരി മണ്ണിരയ്ക്ക് പിടിച്ചിരിക്കാനൊക്കെ വളരെ സൗകര്യമാണ്. അതുകൊണ്ടാണ് ഈ ചകിരി ഇട്ട് കൊടുക്കാൻ പറയുന്നത്. ഈ ചകിരി ഒന്ന് നനച്ചു കൊടുത്ത ശേഷം നമുക്ക് ആവശ്യമായ കുറച്ച് ഈ കമ്പോസ്റ്റിംഗ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള മണ്ണിരകൾ ഇട്ട് കൊടുക്കാം. ഒരു 200-250 മണ്ണിരകൾ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഈ മണ്ണിരകളുടെ ഒപ്പം തന്നെ അല്പം കമ്പോസ്റ്റ്, അതൊരു തുടക്കത്തിന് വേണ്ടി മാത്രം, ഒരു ശകലം ചാണകപ്പൊടിയോ ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം ഇതിൻ്റെ മുകളിലായി നമുക്ക് ഓരോ ദിവസവും കിട്ടുന്ന അടുക്കളയിലെ വേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കുക. ഓരോരോ ലെയറുകളായിട്ട് ഇട്ട് കൊടുക്കുക. അത് നിറയുന്നവരെ നമുക്ക് തുടരാം. വെള്ളം കൂടുതലാകാതെ നോക്കണം. കാര്യം വെള്ളരിക്ക മുതലായ വേസ്റ്റുകളിൽ ധാരാളം വെള്ളമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വെള്ളം
കെട്ടി നിൽക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. ചെറിയ ഈർപ്പം മാത്രമേ പാടുള്ളൂ. അതുപോലെ തന്നെ എണ്ണമയമുള്ള വസ്തുക്കൾ, അധികം എരിവ്, അതൊക്കെ നമ്മൾ ഇതിൽ ഇടാൻ പാടില്ല. ഇത് നിറയുന്നത് വരെ നമുക്കിത് തുടരാം. ഇത് അതുപോലെ തന്നെ ഇതിട്ട് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇത് മൂടി വെക്കണം. ഇതിന് വെളിച്ചം ഇഷ്ടമില്ലാത്ത ഒരു ജീവിയാണിത്. അപ്പോൾ ഇത് മൂടി വെച്ച് ഇത് നിറയുന്ന വരെ ഇത് തുടരുക. ഇത് നിറഞ്ഞതിന് ശേഷം നമുക്കിതിനെ എടുത്ത് മാറ്റി വെക്കാം. അതിന് ശേഷം ഒരാഴ്ചയോളം നമ്മളൊന്നും ചെയ്യാതെ ഇരിക്കുക. ഈ സമയം കൊണ്ട് അത് കമ്പോസ്റ്റ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ പാത്രം എപ്പോഴും കട്ടകൾ വെച്ച് ഉയർത്തി വെക്കുക. ഈ കട്ടകൾ ഒരു വെള്ളം നിറച്ച പാത്രത്തിൽ വെച്ചാൽ പിന്നീട് ഉറുമ്പിനെ നമുക്ക് പേടിക്കണ്ട. കമ്പോസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഇളം വെയിലത്തെടുത്ത് വെക്കുക. ആ സമയത്ത് ഈ വിരകളെല്ലാം അടിയിലോട്ട് പോക്കുള്ളൂ. ഇതിന് വെളിച്ചം ഇഷ്ടമല്ല. അതുകൊണ്ട് നമുക്ക് മുകളിൽ നിന്ന് കമ്പോസ്റ്റ് മാറ്റിയെടുക്കാം. ഈ കമ്പോസ്റ്റ് വേണമെങ്കിൽ അരിച്ച് അതിൻ്റെ മുട്ടകൾ നമുക്ക് മാറ്റാം. ഇവിടെയും നമുക്ക് യൂട്ടിലസ് യൂജീനിയ എന്ന മണ്ണിരയെ ഉപയോഗിക്കാം. ഇത് വളരെ എളുപ്പത്തിൽ കമ്പോസ്റ്റാക്കുന്ന മണ്ണിരയാണ്. ഈ വിധത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കിച്ചൺ വേസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാം. എല്ലാ പച്ചക്കറിക്കും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ശാസ്ത്രീയമായ കൃഷി രീതികളെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വാഗതം ചെയ്യുന്നു.